ഇന്നലെ അപ്പോൾ നമ്മളെ റസ്മിൻ ഭായ് എവിക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ റസ്മിൻ ഭായ് എത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവരോട് കുറേ ചാനൽസ് ചോദിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതായത് അതിൽ മെയിൻലി ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഔട്ടാവുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാരണം റസ്മിന് ആ ഒരു ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് നല്ല അടിപൊളിയായിട്ട് കളിച്ചതാണ് കേട്ടോ പിന്നെ ആ ഒരു പുറത്ത് പോയി വന്നതിന് ശേഷമാണ് പിന്നെ കുറച്ച് ഡൗൺ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടക്ക് ജസ്മി ജാസ്മിൻ്റെയും ഗബ്രീൻ്റെ ഇടയിൽ ആ ഒരു കെയർ ആയിട്ട് നിന്ന് അപ്പോൾ അതൊക്കെ ആ ഒരു റസ്മിനെ നെഗറ്റീവ് ആക്കാൻ എന്താ പറയുക നെഗറ്റീവ് ആക്കാനൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കെയർ ആയിട്ട് നിന്നത് അത് റസ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ തീരുമാനമായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ജാസ്മിനും ഗബ്രിക്കും പേഴ്സണലി ജിൻഡോ ജിൻഡോനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അത് നമുക്ക് കാണുന്ന ഓഡിയൻസിനൊക്കെ മനസ്സിലാവും അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യം ഇല്ലായ്മ പിന്നെ റസ്മിനും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ജിൻഡോനോടുള്ള പെരുമാറ്റത്തിലും ഭയങ്കര ഒരു അഹങ്കാരവും പിന്നെ ആ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുട്ടത്തോടൊക്കെ ഒരു ഒരിട്ട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമുക്ക് ജാസ്മിനോട് നല്ല വെറുപ്പ് തോന്നിയതാണ് സോറി ജാസ്മിനോടല്ല റസ്മിനോട് നമുക്ക് നല്ല വെറുപ്പ് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ആവാൻ ച പിന്നെ റസ്മിനെ വോട്ടിങ് കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കാരണം റസ്മിൻ പറയുന്നുണ്ട് ഞാൻ ആ ഒരു തിരിച്ചു വന്ന ടൈമിൽ കളി കുറച്ചൊരു ഡൗൺ ആയിട്ടാണ് ഗെയിം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആക്കി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്ക് ഞാൻ ഔട്ടായതാണ് മേ ബി അത് ഗെയിം അല്ലേ അത് ഞാൻ ആ ഒരു സ്പിരിറ്റിലെ എടുക്കുന്നുള്ളതെന്ന് അത് ശരി തന്നെയാണ് കാരണം റസ്മിന് വലിയൊരു ഓവറായിട്ട് സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഹൗസിൽ നിന്ന് പുറത്ത് പോരുമ്പോൾ കാരണം ജാസ്മിനും റസ്മിനൊക്കെ നല്ല ബെസ്റ്റുകൾ തന്നെയാണ് പക്ഷേ ജാസ്മിനും വലിയൊരു ഇതൊന്നുമില്ല ജാസ്മിൻ ആര് പോയാലും അങ്ങനെയുള്ള ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നത് വല്ലാതെ വിഷമങ്ങളൊന്നും ജാസ്മിൻ കാണിക്കാറില്ല പക്ഷേ റസ്മിൻ അവിടെ എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം വെച്ചാൽ അർജുനൊക്കെ ചെറിയൊരു സങ്കടമൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു മുഖത്ത് റസ്മിന് വരുമ്പോൾ എല്ലാവരോടും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ജിൻഡോ ഒഴിച്ചിട്ട് പിന്നെ അതുപോലെ കപ്പടിക്കാൻ ആരാണ് ചാൻസ് ഉള്ളത് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു പിന്നെ അതെന്തോ വേണ്ടെന്ന് വെച്ച പോലെ ആയിരുന്നു സംസാരം അതിൽ ജാസ്മിനും അപ്സരെയൊക്കെ ആ ഒരു ടോപ്പ് ഫൈവില് വരും തന്നെയാണ് പറയുന്നത് കാരണം അപ്സരൊക്കെ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് റസ്മിൻ പറഞ്ഞിട്ടുള്ളത് ജാസ്മിനും കളിക്കുന്നുണ്ട് പിന്നെ മെയിൻലി മീഡിയാസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ വൃത്തിയാണ് ആ ഒരു ഗസ്റ്റിനു പിന്നെ റസ്മിൻ നല്ല ബുദ്ധിപരമായിട്ടാണ് ഹാൻഡിൽ ചെയ്തത് കാരണം അതിങ്ങനെ മീഡിയാസ് ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ എന്താ വൃത്തിയില്ലയെന്ന് അപ്പം ജാ റസ്മിൻ പറയുന്നതിൻ്റെ വൃത്തിയല്ല ശ്രദ്ധ എന്നുള്ളത് അപ്പോൾ അതൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ലക്ഷണമാണ് കാരണം വെച്ചാൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു ഒറ്റ കൊടുക്കില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് റസ്മിനുള്ളത് അപ്പോൾ പേഴ്സണലി നോക്കാമെന്നുണ്ടെങ്കിൽ റസ്മിൻ്റെ ആ ഒരു ഇത് റസ്മിനെ സ്നേഹിക്കുന്നവരെയും റസ്മിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റസ്മിൻ അത് ഏതറ്റം വരെയും അവരെ സേഫ് ആക്കും എന്നുള്ളതാണ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ റസ്മിന് പേഴ്സണലി ഒരു നല്ല ബിഹേവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ റസ്മിന് കുറച്ചൊരു അഹങ്കാരം ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ദിവസം ബിഗ് ബോസിലെ കണ്ടിന്യൂ ചെയ്യാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഇനിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്